ഹലോ നമസ്കാരം, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇറ്റ്സ് മീ വിജി. അങ്ങനെ ഒരുപാട് നാളുകൾക്ക് ശേഷം കുറേ മെസ്സേജസ് ഒക്കെ വന്നു, ക്ഷമിക്കണം ലേറ്റായതിൽ. എന്തായാലും ഇന്ന് വീണ്ടും ഒരു സാരി ഡ്രേപ്പിംഗ് വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇന്നത്തെ സാരി ഡ്രേപ്പിംഗ് എന്ന് പറഞ്ഞാൽ കാൻകാൻ സാരി ഡ്രേപ്പിംഗ് ആണ്. കാൻകാൻ സാരി എല്ലാവർക്കും അറിയായിരിക്കും, വളരെ പോപ്പുലർ ആയിട്ടുള്ളൊരു സാരി ഡ്രേപ്പിംഗ് ആണ്. എൻഗേജ്മെൻറ്റിനും റിസപ്ഷൻ ഫംഗ്ഷൻസിനും അങ്ങനെ എന്തെങ്കിലുമൊക്കെ ട്രൈ ചെയ്യാവുന്ന ഒരു സാരി സ്റ്റൈലാണ്. അപ്പോൾ ഇത് ഞാനൊന്ന് ട്രൈ ചെയ്യാണ്. എത്രത്തോളം സക്സസ്ഫുൾ ആയെന്ന് എനിക്കറിയില്ല, നിങ്ങൾ കണ്ടിട്ട് അഭിപ്രായം പറയുക. എന്തായാലും കാൻകാൻ തന്നെ പല വെറൈറ്റി ടൈപ്പ് ഓഫ് ടക്കിങ്ങും പ്ലീറ്റിങ്ങും ഒക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഓരോരോ വീഡിയോ ആയിട്ട് ഈ കാൻകാൻ തന്നെ പല രീതിയിൽ എങ്ങനെയൊക്കെ ഡ്രേപ്പിംഗ് ഉണ്ടെന്നുള്ളത് നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ നിങ്ങളും എൻ്റെ കൂടെ ഒന്ന് കൂടണം. എങ്ങനെ ഉണ്ടെന്ന് എനിക്കും അറിയില്ല. അപ്പോൾ എന്തായാലും ഇന്ന് ഞാൻ രണ്ട് ടൈപ്പ് ഓഫ് ടക്കിങ്ങാണ് ട്രൈ ചെയ്തേക്കുന്നത്. ഒരേ ഡ്രേപ്പിംഗ് തന്നെ ടക്കിങ് ചെയ്യുന്നതിന് മാത്രം ചെറിയ ഡിഫറൻസ്, ഒന്ന് ബാക്കിലാണെങ്കിൽ ഒന്ന് സൈഡിലാണ്. അങ്ങനത്തെ ഒരു വെറൈറ്റിയാണ് ഇന്ന് ട്രൈ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെയുണ്ടെന്ന് നിങ്ങൾ കണ്ടിട്ട് പറയണം. അപ്പോൾ ഞാൻ ഒരുപാട് പറഞ്ഞ് പുറടിപ്പിക്കുന്നില്ല, എന്തായാലും നിങ്ങളെ കണ്ടു നോക്കുക. കണ്ടിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ നമുക്ക് ക്യാൻകാൻ തന്നെ വീണ്ടും ട്രൈ ചെയ്യാവുന്നതാണ് അടുത്ത ഇനി വരുന്ന വീഡിയോസിൽ. അപ്പോൾ എന്തായാലും ഇന്ന് നിങ്ങളൊന്ന് കണ്ടിട്ട് വരാം. അപ്പോൾ നമുക്ക് ക്യാൻകാൻ എങ്ങനെയൊക്കെ ടക്കിങ് ചെയ്യുന്നു എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് സാരി ഡ്രേപ്പിംഗ് സ്റ്റാർട്ട് ചെയ്യാം. ഞാനിവിടെ സാധാരണ ഒരു എൻ്റെ ഒരു സ്കേർട്ട് ഉണ്ടായിരുന്ന ഒരു സ്കേർട്ടാണ്, ഒരു റെഡ് സ്കേർട്ട്, ബ്ലാക്ക് സാരിയാണ്. അപ്പോൾ അതിന് ജസ്റ്റ് ഒന്ന് മാച്ച് ചെയ്യാൻ വേണ്ടി ഞാൻ കോൺട്രാസ്റ്റ് കളർ എടുത്തു എന്നേ ഉള്ളൂ. ഇത് ഞാൻ ഓൾറെഡി പ്ലീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് പ്ലീറ്റിംഗ് വീഡിയോസ് വേറെയും ഉണ്ട്, അത് വേണമെങ്കിൽ എടുത്ത് കാണാവുന്നതാണ്. ഇത് സാധാരണ ഞാൻ ഓൾറെഡി പ്ലീറ്റ് ചെയ്ത പ്ലീറ്റ്സ് ജസ്റ്റ് ഷോൾഡറിലേക്ക് ഇട്ടു. അത് കഴിഞ്ഞ് നമ്മൾ സാധാരണ സാരി ഉടുക്കുന്ന പോലെ ഫുൾ മെറ്റീരിയൽ, ആ പല്ല് കഴിഞ്ഞാലത്തെ ബാക്കി ഫുൾ മെറ്റീരിയൽ നിങ്ങൾ റൗണ്ട് ചെയ്ത് എടുക്കണം. ഇത് ആദ്യമേ ടക്കിങ് ചെയ്യുന്നൊന്നുമില്ല, അത് നേരെ ബാക്കിലേക്ക് എടുത്തിട്ട് സൈഡിലേക്ക് എടുക്കുക. എന്നിട്ട് ഫുൾ സാരി മെറ്റീരിയൽ നിങ്ങൾ പ്ലീറ്റ് ചെയ്തെടുക്കണം. അതിൻ്റെ ഏറ്റവും അറ്റത്തുനിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യണം. അത് നിങ്ങളുടെ വീതി, നിങ്ങൾക്ക് ഇഷ്ടമുള്ള വീതി എടുക്കാം. നല്ല വീതി കൂട്ടിയെടുത്താൽ കുറച്ച് ഫ്ലെയർ കൂടുതലായിട്ട് കിടക്കും. അപ്പം ഷിഫോൺ സാരിയാണിത്, പ്ലീറ്റിംഗ് പിടിക്കാൻ ഇത്തിരി പാടാണ്. ഒരാളുടെ ഹെൽപ്പ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വേഗം പ്ലീറ്റ് ചെയ്തെടുക്കാം, കാരണം ഇത് ഫുൾ സാരി പ്ലീറ്റ് ചെയ്തെടുക്കേണ്ടത് കൊണ്ട് ഒരല്പം ബുദ്ധിമുട്ടായിരിക്കും. എന്തായാലും അത് നല്ല രീതിയിൽ ഫുള്ളായിട്ട് ഒരേപോലെ പ്ലീറ്റ് ചെയ്തെടുക്കുക. സ്കേർട്ട് നിങ്ങൾക്ക് കുറച്ചുകൂടി വിരിവുള്ള നല്ല അംബ്രല്ല പോലെ ഇരിക്കുന്ന വലിയ സ്കേർട്ടായിരിക്കും ആണെങ്കിൽ ഒന്നുകൂടെ നന്നായിരിക്കും. ഞാൻ സ്കേർട്ട് അധികം യൂസ് ചെയ്യുന്ന ആളല്ലാത്തതുകൊണ്ട് എനിക്ക് സ്കേർട്ട് ഇല്ലായിരുന്നു വേറെ ഒരെണ്ണം കാണിക്കാനായിട്ട്. അപ്പോൾ നിങ്ങൾ സ്കേർട്ട് ഇഷ്ടമുള്ള സ്കേർട്ട് എടുക്കുക, കുറച്ച് ഫ്ലെയറുള്ള എടുത്താൽ നന്നായിരിക്കും. അങ്ങനെ ആ സാരിയുടെ ഫുൾ പ്ലീറ്റ്സ് പ്ലീറ്റ് ചെയ്തെടുക്കുക. കുറച്ച് കഴിയുമ്പോൾ പിടിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും, എനിക്ക് പിടിക്കാൻ പറ്റാതെ വന്നുകൊണ്ടാണ് ഞാൻ പിന്നെ അങ്ങനെ എടുത്തത്. അത് ഏറ്റവും അറ്റെത്തുന്നത് വരെ നിങ്ങളുടെ ബാക്ക് സൈഡിൽ കുറച്ച് ലൂസാക്കി ഇട്ടിട്ട് വേണമെങ്കിൽ കുത്താവുന്നതാണ്, അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളത് മുഴുവനും പ്ലീറ്റ് ചെയ്തെടുക്കണം. എന്നിട്ടത് അറേഞ്ച് ചെയ്ത് സേഫ്റ്റി പിൻ കുത്താം. അത് ഒരേ ലെവലിൽ അറേഞ്ച് ചെയ്ത് എല്ലാ പ്ലീറ്റ്സും ഓരോരോ പീസ് പീസായിട്ട് എടുത്ത് ഓരോന്നോരോന്നായിട്ട് അറേഞ്ച് ചെയ്ത് നല്ലപോലെ പിൻ ചെയ്ത് വെക്കണം. ഇത് ഏത് സാരി മെറ്റീരിയൽ വേണമെങ്കിലും നിങ്ങൾക്ക് ഇങ്ങനെ ഉടുക്കാവുന്നതാണ്. പട്ടുസാരി ആണെങ്കിലും ഷിഫോൺ സാരി ആണെങ്കിലും ക്രേപ്പ് മെറ്റീരിയൽ ആണെങ്കിലും എന്താണെങ്കിലും നിങ്ങൾക്ക് ഇതുപോലെ തന്നെ ഉടുക്കാം, ഒരു ബുദ്ധിമുട്ടും ഇല്ല. ഇതുപോലെ തന്നെ നല്ല വിരിഞ്ഞിരുന്നോളൂ. കണ്ടില്ലേ, ഇത് സേഫ്റ്റി പിൻ യൂസ് ചെയ്ത് കുത്തി വയ്ക്കുക. അകത്ത് വരുന്ന ഭാഗത്ത് വേണം സേഫ്റ്റി പിൻ കുത്താൻ, കാരണം നമ്മളിത് തിരിച്ചാണ് ഉള്ളിലേക്ക് കുത്തുന്നത്. കണ്ടല്ലോ, ഇനി ഇത് നിങ്ങളുടെ ബാക്ക് സൈഡിൽ കൊണ്ടുവരാം. ഇത്
അതിൻ്റെ തുമ്പ് വരുന്ന പോർഷൻ, അതായത് ആ ഒരു പീസ് തുമ്പ് വരുന്ന ഭാഗം അകത്ത് വരണം, അല്ലെങ്കിൽ ആ ഒരു പീസ് ഇങ്ങനെ തള്ളി വെളിയിലേക്ക് നിൽക്കും. ഇപ്പോൾ പുറത്തുനിന്ന് കാണുമ്പം പ്ലീറ്റ്സ് നല്ല രീതിയിൽ നിൽക്കേണ്ട ആവശ്യമുള്ളത് കൊണ്ട് തന്നെ കണ്ടോ. അപ്പോൾ അങ്ങനെ കുത്തുമ്പം നമ്മൾ സ്റ്റാർട്ട് ചെയ്ത പീസില്ലേ, ആ തുടക്കത്തിലത്തെ തുമ്പ്, നമ്മൾ സാധാരണ സാരി ഉടുക്കുമ്പം ഒരു കെട്ടിട്ട് കുത്തുന്ന ആ ഭാഗമുണ്ടല്ലോ, അത് വേണമെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതുപോലെ വെച്ച് നോക്കിയിട്ട് പ്ലീറ്റ്സ് കൂടുതൽ എടുക്കണം എന്നുണ്ടെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്ത് കുത്താം. ഇത് കണ്ടോ, ആ തുമ്പ് വരുന്ന പീസ് അത് അകത്ത് വരണം. അപ്പം നിങ്ങളത് ട്വിസ്റ്റ് ചെയ്ത് ബാക്കിൽ കൊണ്ടുവരുമ്പം അത് അകത്ത് വരുന്ന രീതിയിൽ തിരിച്ച് വേണം കുത്താൻ. ഇങ്ങനെ തിരിച്ച് കൊണ്ടുവന്നിട്ട് നിങ്ങളുടെ ബാക്കിൽ നേരെ നടുവിൻ്റെ പോർഷൻ വരുന്ന ആ ഭാഗത്ത് കുത്തണം. ബാക്കി വരുന്ന പീസ് നിങ്ങൾ പ്ലീറ്റ്സ് കുത്തുന്ന പോലെ തന്നെ സൈഡിലേക്ക് കുത്തിയാൽ മതി. അപ്പോൾ അതിങ്ങനെ ഓരോരോ പ്ലീറ്റ്സിനെ കണ്ടിന്യൂഷനായിട്ട് കിടന്നോളൂ. കണ്ടില്ലേ, ഇതുപോലെ പ്ലീറ്റ്സ് വിരിച്ച് വയ്ക്കുക. ഒരാളുടെ ഹെൽപ്പ് വേണ്ടിയിരുന്നു, കാരണം നമുക്ക് ബാക്ക് സൈഡ് കാണില്ല. ബാക്കിൽ ഒരാൾ അത് കറക്റ്റ് ആണെന്നൊക്കെ നോക്കാൻ ഒരാൾ കൂടി ഹെൽപ്പിനുണ്ടെങ്കിൽ നന്നായിരിക്കും. എന്നിട്ട് അപ്പോൾ ഇപ്പുറത്തെ തുമ്പ് ഒരു പീസ് ഇങ്ങനെ തള്ളി കിടക്കും, കണ്ടില്ലേ. അപ്പോൾ അതെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അതും നിങ്ങളൊന്ന് പ്ലീറ്റ് ചെയ്യുക. കഴിവതും ഇങ്ങനത്തെ സാരി ഇങ്ങനെ നിങ്ങൾ ക്യാൻ സാരി ആയിട്ട് യൂസ് ആയിട്ട് ഡ്രേപ്പ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ സാരി ഫോള് വയ്ക്കാത്ത ഒരു സാരി ട്രൈ ചെയ്യുന്നതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ അത് ഇങ്ങനെ കാണും, കണ്ടില്ലേ. ഇതുപോലെ ഞാൻ ജസ്റ്റ് കാണിക്കാൻ വേണ്ടി എടുത്തൊരു സാരിയാണ്. നിങ്ങൾ ആ തുമ്പും ഒന്ന് പ്ലീറ്റ് ചെയ്യുക. എന്നിട്ട് ദാവണി ഉടുക്കത്തില്ല, നിങ്ങൾ ഹാഫ് സാരി ഉടുക്കുന്ന പോലെ തന്നെ അത് സൈഡിൽ ടക്ക് ഇൻ ചെയ്യുക. അപ്പോൾ അത് കറക്റ്റായിട്ട് കിട്ടിക്കോളും. നിങ്ങൾ ആ പ്ലീറ്റ്സൊക്കെ കറക്റ്റ് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്ത് കറക്റ്റ് ചെയ്ത് വെച്ചാൽ മതി. അപ്പോൾ നല്ല ഭംഗിയായിട്ട് നിന്നോളും. ഇതിൻ്റെ അറേഞ്ച്മെൻറ്റ്സ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട, ഇത് ഉടുക്കുന്ന ഒരു രീതി ശ്രദ്ധിച്ചാൽ മതി. കാരണം ഇത് എന്തായാലും എനിക്കിത് കാണാൻ പറ്റില്ല, അപ്പം ഞാനത് എനിക്ക് കാണുന്ന പോലെ അത് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് മിസ്റ്റേക്സ് എക്സ്ക്യൂസ് ചെയ്യുക. അത് നിങ്ങൾ ഓരോരോ പ്ലീറ്റ്സ് ആയിട്ട് ഇങ്ങനെ അറേഞ്ച് ചെയ്താൽ നല്ല ഭംഗിയായിട്ട് ഇരുന്നോളൂ. സ്കേർട്ട് കുറച്ചുകൂടി ഫ്ലെയറുള്ള വലിയ സ്കേർട്ട് എടുത്താൽ കുറച്ചുകൂടി ഭംഗിയായിരിക്കും. അതുകൊണ്ട് എൻ്റെ സ്കേർട്ട് ആരും ശ്രദ്ധിക്കേണ്ട, സാരിയുടെ ആ ഒരു പ്ലീറ്റിംഗ് സ്റ്റൈൽ മാത്രം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ഇത്രയേ ഉള്ളൂ സാരി, ക്യാൻ സാരിയുടെ ഒരു ടൈപ്പ് ഓഫ് ഡ്രേപ്പിംഗ്. അത് നിങ്ങൾ ഇഷ്ടമനുസരിച്ച് നിങ്ങൾക്ക് ടക്കിനൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. കാരണം ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിളാണ്. ബാക്കിൽ ടക്കിങ് ചെയ്യുക, സൈഡിൽ ടക്കിങ് ചെയ്യുക, ഈ രണ്ട് ടക്കിങ് മാത്രം നിങ്ങൾ നോക്കിയാൽ മതി. ഒരു വെയ്സ് ബെൽറ്റ് ഞാനിതിൽ യൂസ് ചെയ്യുന്നുണ്ട്. എൻ്റെ ഒരു ചെയിനാണ്, ഒരു സാധാരണ ഒരു സിമ്പിൾ ചെയിൻ. നിങ്ങൾക്ക് വെയ്സ് ബെൽറ്റായിട്ട് എന്ത് വേണമെങ്കിലും ഇടാം. നിങ്ങൾക്കൊരു നല്ലൊരു കാശുമാലയോ അല്ലെങ്കിൽ എന്തെങ്കിലും ബെൽറ്റോ അതൊക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് വെയ്സ് ചെയിനായിട്ട് യൂസ് ചെയ്യാം. അതെങ്ങനെ വേണമെങ്കിലും നിങ്ങളുടെ ഇഷ്ടം പോലെ ട്രൈ ചെയ്യാം, കണ്ടില്ലേ. അപ്പോൾ അത് ഒതുങ്ങിയിരിക്കും, നല്ല ഭംഗിയായിട്ടിരിക്കും. നിങ്ങൾക്ക് ഒരു സാരി കൊണ്ട് ദാവണി ഉടുത്ത പോലെ ഇരിക്കും, ഫ്ലെയർഡായിട്ട്. ഇത്രയേ ഉള്ളൂ ക്യാൻ സാരിയുടെ ഒരു സ്റ്റൈലെന്ന് പറയുന്നത്. ഒരു എൻഗേജ്മെൻറ്റ് ഫംഗ്ഷൻ, റിസപ്ഷൻ, എങ്ങനെ എന്ത് ഫംഗ്ഷന് വേണമെങ്കിലും നമുക്കിതുപോലെ സ്റ്റൈൽ ചെയ്യാവുന്നതേ ഉള്ളൂ. ഒരു നല്ല പട്ടുസാരി ഉണ്ടെങ്കിൽ, നല്ല ഫ്ലെയർഡായിട്ടുള്ള ഗോൾഡൻ സ്കേർട്ടോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നന്നായിരിക്കും. ഓക്കെ, ഇനി നമുക്ക് സെക്കൻഡ് ടൈപ്പ് ഓഫ് ഡ്രേപ്പിംഗ് നോക്കാം. സെയിം സാധനം തന്നെ, അതുപോലെ തന്നെ പ്ലീറ്റ് ചെയ്ത പല്ലു നിങ്ങളങ്ങനെ ഇടുക. എന്നിട്ട് ആ നേരത്തെ പിൻ ചെയ്തത് അങ്ങനെ തന്നെ റൗണ്ട് ചെയ്തെടുക്കുക. ഇതിനാകെ ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത്, നമ്മൾ നേരത്തെ കൊടുത്തത് ബാക്കിലായിരുന്നു ടക്കിങ് ചെയ്തതെങ്കിൽ ഇത് നമ്മൾ ടക്കിങ് ചെയ്യാൻ വന്നത് നമ്മുടെ സൈഡിലാണ്, നമ്മുടെ ലെഫ്റ്റ് സൈഡിലായിട്ട് ആണ് ടക്കിങ് ചെയ്യുന്നത്, ആണല്ലേ. സ്കേർട്ട് ഫ്രണ്ടിൽ കാണുന്ന പോലെ എടുത്തിട്ട് നേരെ സൈഡിൽ, സ്കേർട്ട് നിങ്ങൾക്ക് ഫ്രണ്ടിൽ കാണണം,
ഹാഫ് ഹാഫായിട്ട്, എന്നാലേ എൻ്റെ ഭംഗി മനസ്സിലാവുള്ളൂ. അപ്പോൾ നേരെ നമ്മൾ നടുക്ക് പോർഷൻ പാർട്ടീഷൻ ചെയ്ത പോലെ ഒരു സൈഡിലായിട്ട് അതിൻ്റെ പ്ലീറ്റ്സൊക്കെ വിരിച്ച് വെച്ചിട്ട് ടക്കിങ് ചെയ്യാം. ഇതാണ് വേറൊരു സ്റ്റൈല്. വേറെ വ്യത്യാസമൊന്നുമില്ല, സെയിം തന്നെ, സിമ്പിളാണ്. ബാക്കി നിങ്ങൾ അതിൻ്റെ പല്ലു അഡ്ജസ്റ്റ് ചെയ്തിട്ട് നിങ്ങൾ അതിൻ്റെ ലെങ്ത്തൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഇപ്പുറത്തേക്ക് പ്ലീറ്റ് ചെയ്ത് കുത്തിയാൽ മതി. അപ്പോൾ അത് ഭംഗിയായിട്ട് ഇരുന്നോളൂ. കണ്ടില്ലേ, ഒരു എക്സ്ട്രാ പീസ് വന്ന് ഞാനത് പ്ലീറ്റായിട്ട് മടക്കി വെച്ചു, അത്രേ ഉള്ളൂ. അപ്പോൾ ധാവണി പോലെ ഉണ്ടാവും. ഇത്രേ ഉള്ളൂ. ഇതാണ് കുറച്ചുകൂടി സിമ്പിളായിട്ടിരിക്കുന്നത്. ഇപ്പോൾ ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോൾ നിങ്ങളുടെ സാരി നല്ല കറക്റ്റായിട്ട് ഇരുന്നോളും. റെഡ് സ്കേർട്ടും ബ്ലാക്ക് സാരി ആയതുകൊണ്ട് ഇതിന് റെഡ് ബെൽറ്റ് വേസ്റ്റ് ബെൽറ്റ് ആയിട്ട് കിട്ടിയാൽ അതിനേക്കാൾ ഭംഗിയായിരിക്കും. അപ്പോൾ ഞാൻ ആ സെയിം ചെയിൻ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് വളരെ സിമ്പിളായിട്ടൊരു ചെയിൻ മതിയെന്ന് തോന്നി, അതുകൊണ്ട് ഞാനൊരു ചെയിൻ മാത്രം ആക്കിയത്. കണ്ടില്ലേ, ഇത്രേ ഉള്ളൂ. നിങ്ങൾക്കൊരു എൻഗേജ്മെൻറ്റിനൊക്കെ നല്ല നന്നായിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. ഒരു ഡിഫറെൻറ്റ് സ്റ്റൈലാവും, നിങ്ങൾക്കൊരു സാരി തന്നെ കിട്ടും. ലെഹങ്കയൊക്കെ ശരിക്കും വേസ്റ്റ് ആണ്. നമ്മളിപ്പോൾ ഒരു തവണയൊക്കെ ലെഹങ്കയൊക്കെ ഇടുകയുള്ളൂ. ഇതാകുമ്പോൾ ഒരു സാരി നിങ്ങൾക്ക് വാങ്ങിയാൽ ഏത് ടൈപ്പിൽ വേണമെങ്കിലും ഉപയോഗിക്കാം. അപ്പോൾ നിങ്ങൾക്കൊരു ക്യാൻ സാരി ആക്കാം. കുറച്ച് ഇതേ സെയിം സാരി നിങ്ങൾക്ക് സാധാരണ സാരി ആയിട്ടും യൂസ് ചെയ്യാം. അപ്പോൾ രണ്ട് തരത്തിൽ എങ്ങനെയൊക്കെ ടക്കിൻ ചെയ്തു എന്ന് നിങ്ങൾ കണ്ടു കാണും. അപ്പോൾ ഈ വേസ്റ്റ് ബെൽറ്റ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഇടാം കേട്ടോ. ഇത് ഞാൻ എൻ്റെ ഒരു മാലയുടെ ഒരു ചെയിനാണ് ഞാൻ ഈ വേസ്റ്റ് ബെൽറ്റ് ആയിട്ട് യൂസ് ചെയ്തേക്കുന്നത്. അത് നിങ്ങൾക്ക് എന്ത് ബെൽറ്റ് വേണമെങ്കിലും യൂസ് ചെയ്യാം. സാരിയുടെ ഇഷ്ടമനുസരിച്ച്, നിങ്ങളുടെ കളർ കോമ്പിനേഷൻ അനുസരിച്ച്, നിങ്ങൾക്ക് കോൺട്രാസ്റ്റ് അനുസരിച്ച് എങ്ങനെ വേണമെങ്കിലും വേസ്റ്റ് ബെൽറ്റ് ചൂസ് ചെയ്യാവുന്നതാണ്. അത് ഇഷ്ടമുള്ള നമുക്ക് ഇടാം. ഇപ്പോൾ ഞാൻ വെറുതെ ഒരു സിമ്പിൾ ചെയിൻ ഇട്ടുന്നേ ഉള്ളൂ. അതിനെനിക്ക് ഒത്തിരി വലിയത് വേണമെന്ന് തോന്നിയില്ല, അതുകൊണ്ടാണ്. വേസ്റ്റ് ബെൽറ്റ് നിങ്ങളുടെ ചോയ്സാണ്. ബാക്കി സാരി, നിങ്ങൾക്ക് സാരിയുടെ മാച്ചിങ് ആയിട്ടൊരു സ്കേർട്ട് കിട്ടിയാൽ നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ഇത് സ്റ്റൈൽ ചെയ്യാവുന്നതാണ്. ഇതിപ്പം ഇത് മറ്റേ ഇവിടുത്തെ കുത്തുന്നത് നമുക്ക് കുറച്ചുകൂടി ലൂസാക്കി ഇങ്ങനെ ലെഹങ്ക പോലെ ഇടാം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. എല്ലാത്തരം അവരവരുടെ ചോയ്സാണ്. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പം നമുക്ക് ഈ ക്യാൻ തന്നെ വേറെ രണ്ട് മൂന്ന് ടൈപ്പ് ഓഫ് എങ്ങനെ ഉണ്ടെന്നുള്ളത് നമുക്ക് അടുത്ത വീഡിയോയിൽ ഞാൻ വരുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ സ്വീകരിക്കണം, ലേറ്റായതിന് ക്ഷമിക്കണം. അപ്പോൾ നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ ഓക്കെ ദെൻ, ബൈ.